നമസ്കാരം. ആർ എസ് എസ് സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് ദുരന്തഭൂമിയെ പറ്റി മോശം അഭിപ്രായം പറയാൻ കാരണം ബാധിക്കപ്പെട്ടവർ കൂടുതലും മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ടും മരിച്ചവരിൽ ഏറെ മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണെന്ന് അറിഞ്ഞു തന്നെയാണ്. മോദിയും വയനാട്ടിലെ സന്ദർശനം നടത്തി തിരികെ പോയതും അതിന്റെ ഭാഗം തന്നെയാണ്. ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലൂടെ ആ മുസ്ലിം സ്ത്രീയുടെ അടുത്തുള്ള കുട്ടിയെ മോദി താലോലിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോ ലോകം മൊത്തം പ്രചരിപ്പിക്കും മോദിയുടെ പി ആർ വർക്കർമാർ. പ്രധാനമായും സംഭാവന നൽകുന്നയാൾ ഒരു ഭരണാധികാരിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത പല അനുഭവങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് മോദിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു ദുരന്ത സ്ഥലത്ത് അത് ചെയ്യില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ വേറെ എന്താണ് മാർഗം? ഓരോ വ്യക്തിയെയും മുന്നോട്ട് ചലിപ്പിക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നല്ലതുമുണ്ട്, ചീത്തതുമുണ്ട്. അത് നമുക്ക് ഒറ്റയ്ക്കായിരിക്കില്ല തിരുത്താൻ സാധിക്കുന്നത്. ശരിക്കും അത് തിരുത്തേണ്ടത് ഇന്ത്യയിലെ ജനകോടി ആളുകളാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരിക്കും LDF സർക്കാരിനെയാണ് ഇപ്പോൾ UDFഉം BJPയും കൂടി ചേർന്ന് ധാർഷ്ട്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ഒക്കെ പ്രതിരൂപമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലാതായപ്പോൾ ഇടയ്ക്കല്പം ബുദ്ധിമുട്ടിയാണ് സംസ്ഥാനത്തിന്റെ ചില കാര്യങ്ങൾ പോലും നോക്കി നടത്താൻ പറ്റാതെ വന്നത്. കേരളത്തെ കേന്ദ്രം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോഴും സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുമ്പോഴെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ പിടിച്ചു നിന്നിട്ടുണ്ട്. RSSഉം BJPയും കോൺഗ്രസും എല്ലാം തൊടുത്തുവിടുന്ന ആരോപണങ്ങളെ CPM ഒരിക്കൽ പോലും വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സത്യം എന്നായാലും ഒരു ദിവസം ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. മോദി കാര്യമായിട്ട് വന്ന് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ തൊട്ടും തലോടിയുമൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ജനസേവനത്തിന്റെ തരിമ്പ് പോലും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് എത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളത് പിന്നീടൊരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ മറ്റൊരു തമാശ വേറെ ഒന്നുമല്ല, കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്ന ക്രെഡിറ്റ് മോദിക്ക് പോകാതിരിക്കാൻ VD സതീശനും ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സുധാകരനും കൂടി വന്നിട്ട് ആ കുട്ടിയെ എടുത്ത് വെച്ച് കൊഞ്ചിക്കുന്ന 4 ഫോട്ടോ എടുക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതിനാവും സതീശനും സുധാകരനും തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിലേ നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്ക് കണ്ട് ജനം മടുത്തിട്ടിരിക്കുകയാണ്. അതായത് മോദി ഓടിച്ച നാടകത്തിലൂടെ ബാക്കിയുള്ള അണികളും ഓടുമെന്ന് സാരം. എന്തായാലും കോൺഗ്രസ് കേരളത്തിൽ തകരാൻ പോകുന്നത് VD സതീശൻ കാരണമാണെന്നുള്ളത് യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. കുട്ടിയെ എടുത്ത് വെച്ച് കൊഞ്ചിച്ചത് കൊണ്ടല്ല തകരുമെന്ന് പറഞ്ഞത്, ഇതിനെയെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും വലിയ അസംബന്ധമായി നിഴലിക്കുന്നത്.